പടനയിലിന്ന് രണ്ട് ചെറുപ്പക്കാർ കൂടി രാജ്യം വിട്ട് ഐ എസിൽ ചേർന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളം ഐ എസ് ഭീതിയിൽ. ഇന്നത്തെ രണ്ട് ചെറുപ്പക്കാരുടെ തിരോധാനത്തോടു കൂടി ഐ എസിൽ ചേർന്നതായി നമ്മൾ സംശയിക്കുന്നവരുടെ എണ്ണം 17 ആയിരിക്കുകയാണ്. ഒറ്റയ്ക്കല്ല, പലരും കുടുംബസഹിതമാണ് നാട് വിട്ടിരിക്കുന്നത്. ഇവരാരും എന്തെങ്കിലും നാട്ടിൽ കുഴപ്പം ഉണ്ടാക്കിയതായോ അല്ലെങ്കിൽ ഏതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതായോ കേട്ടവോ പോലുമില്ല. കഴിഞ്ഞ ഒരു മാസമായി പടന്ന കാവുംതല സ്വദേശി മഹ്മൂദ് മകൻ സാജിദിന്റെ വരവും കാത്തിരിക്കുകയാണ്. മെയ് മാസം 30 മുംബൈയിൽ വിമാനമിറങ്ങിയ സാജിദ് മതപഠന ക്ലാസ്സിൽ പങ്കെടുത്ത ശേഷം 5 ദിവസത്തിനകം നാട്ടിലെത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. പിന്നീടൊരു വിവരവുമില്ല. പടന്ന സ്വദേശികളുടെ ഐ എസ് ബന്ധം വാർത്തയായതോടെ മഹ്മൂദ് പോലീസിൽ പരാതി നൽകി. കാസർഗോഡ് ജില്ലയിൽ നിന്നും കാണാതായവരിൽ ഭീകര സംഘടനയായ ഐ എസിൽ എത്തിപ്പെട്ടതായി നേരിട്ട് വിവരമുള്ളത് ഒരു കുടുംബത്തിന് മാത്രമാണ്. ഹഫീസുദ്ദീന്റെ കുടുംബമാണിത്. ഹഫീസുദ്ദീൻ അയച്ച സന്ദേശമാണ് ഇതിനു കാരണം. മതപഠനത്തിനായി ശ്രീലങ്കയിലേക്ക് പോയെന്നാണ് മറ്റ് പല കുടുംബങ്ങളും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരാരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല. എല്ലാവരോടും പരാതി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇപ്പോൾ പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ ഹാഫിസ് മുഹമ്മദ്, പോലീസ് തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്ത എസ് പി ജോർജ് ജോസഫ്, പ്രമുഖ ചിന്തകൻ ഫസൽ ഗഫൂർ എന്നിവർ നമ്മളൊപ്പം ചേരുകയാണ്. അതോടൊപ്പം നേരത്തെ ഇന്നലെ കാണാതായ 15 പേരിൽ ഒരു പെൺകുട്ടി നിമിഷയാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. നിമിഷയുടെ അമ്മയായ ബിന്ദുവും നമ്മോടൊപ്പം ചേരുകയാണ്. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി പ്രസിഡന്റ് കൂടിയായ ഫസൽ ഗഫൂറിലേക്കും ജോർജ് ജോസഫിലേക്കും ഹഫീസ് മുഹമ്മദിലേക്കും വരുന്നതിന് മുമ്പ് ഞാൻ ബിന്ദുവിലേക്ക് പോവുകയാണ്. ശ്രീമതി ബിന്ദു, മകളെ കാണാനില്ല എന്നുള്ള വാർത്ത നമുക്ക് സ്ഥിരീകരിക്കാം, പക്ഷേ ഐ എസിൽ ചേർന്നു, ഐ എസിൻ്റെ ഭാഗമായി എന്ന് ഉറപ്പിക്കാറായോ അതോ അതൊരു സംശയം മാത്രമാണോ അമ്മയ്ക്ക്? ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ എനിക്ക് എൻ്റെ മകൾ ഐ എസിൽ ചേർന്നു എന്നുള്ളത് ഒരു സസ്പെക്റ്റ് മാത്രമാണ്. ഒരു പത്രവാർത്തയിൽ ഇസ എന്ന പയ്യൻ്റെ ഒപ്പ അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് അത് എൻ്റെ മകളെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവൾ കല്യാണം കഴിച്ചത് ഈ കൺവേർട്ട് ചെയ്ത ഇസ എന്ന പയ്യനെയാണ്. അല്ലാണ്ട് എവർ ഐ എസിലാണോ എവർ എവിടെയാണോ എന്ന് എനിക്കൊന്നും അറിയില്ല. ഈ മകൾ ഈ ഇസയുമായും അതുമായി ബന്ധപ്പെട്ട ആളുകളുമായും പരിചയപ്പെട്ടു, അങ്ങനെയായി, ഇതെങ്ങനെ സംഭവിച്ചു? നിങ്ങൾക്കൊക്കെ സ്വന്തം മകളാണല്ലോ, എവിടെ വെച്ചാണ് ഇങ്ങനെ ഒരു സംഘത്തിലേക്ക് വഴിമാറിപ്പോയതെന്നാണ് സംശയം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എൻ്റെ വിധിയെ പഴിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇപ്പോഴും എൻ്റെ വിധിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നു, എൻ്റെ മകൾ എനിക്ക് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ എനിക്കിപ്പോഴും ഉണ്ട്. അതുമാത്രമേ ഉള്ളൂ, ഞാൻ ആരെയും പഴിക്കുന്നില്ല. പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നു? പോലീസിനെ സമീപിച്ചപ്പോൾ പോലീസിൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു? അതായത് ഞാൻ റിട്ടേണായിട്ട് കംപ്ലൈൻറ്റ് കൊടുത്തില്ലെങ്കിലും ഞാൻ ശ്രീലേഖ മാഡത്തെ കണ്ടിരുന്നു. കണ്ടിട്ട് ഞാൻ മാഡത്തിനോട് June 4 വരെ എൻ്റെ മകളുടെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. 7 ഞാൻ മാഡത്തെ കാണാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മകളുടെ മെസ്സേജസ് വരുന്നില്ല, എന്താണെന്നൊന്ന് അന്വേഷിക്കാമോ മാഡം എന്ന് പറഞ്ഞ് ഞാൻ എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി ഓഫീസിൽ കണ്ടിരുന്നു. അപ്പോൾ മാഡം എന്നോട് പറഞ്ഞു, ചിലപ്പോൾ അവർ വല്ലയിടത്തും യാത്ര പോയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് സമയമായത് കാരണം നോമ്പിലായിരിക്കും, അത് കാരണം നമുക്ക് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് 15 വീണ്ടും ഒരു അനക്കവും കാണാത്തത് കാരണം ഞാൻ വീണ്ടും ഒരിക്കൽ കൂടെ ഫോണിൽ ബന്ധപ്പെട്ടു. ഫോണിൽ ബന്ധപ്പെട്ടപ്പോഴും പറയുന്നത് നമുക്ക് നോക്കാം, അതെങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്ന് മാഡം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ അറിയുന്നത് ഇന്നലെ ഈ ടി വി കണ്ട വാർത്ത വരുമ്പോഴാണ്. അതിൻ്റെ ഇടയിൽ എന്താ ഒന്നും നടന്നിട്ടുമില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇപ്പോൾ ഇന്ന് കാണാതായി സ്ഥിരീകരിക്കപ്പെട്ട ഹഫീസുദ്ദീൻ്റെ അച്ഛൻ ഹക്കീം ടെലിഫോൺ ലൈനിൽ. ശ്രീ ഹക്കീം, മകന് തീവ്ര നിലപാടുള്ള സംഘടനകളുമായി ബന്ധമുള്ളതായോ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായോ എന്തെങ്കിലും സംശയം താങ്കൾക്ക് ഇതിനു മുമ്പുണ്ടായിരുന്നു? എന്തെങ്കിലും സൂചനയോ എന്തെങ്കിലും അത് സംബന്ധിച്ച സംഭാഷണമോ എന്തെങ്കിലും? ശ്രീ ഹക്കീം, കേൾക്കാമെങ്കിൽ എന്തെങ്കിലും സൂചന ഇത് സംബന്ധിച്ച എന്തെങ്കിലും? ഹക്കീമായി ടെലിഫോൺ ബന്ധത്തിൽ തടസ്സം നേരിട്ടിരിക്കുകയാണ്. നമ്മൾ പാനലിലേക്ക് പോകുന്നു. ആദ്യം ശ്രീ ജോർജ് ജോസഫ്, ക്രമസമാധാന മേഖലയിൽ
പ്രവർത്തിച്ച് പരിചയമുള്ള എസ് പി എട്ട് ജോർജ് ജോസഫ്. ജോർജ് ജോസഫ്, വളരെ വ്യാപകമായ ആളുകളുടെ തിരോധാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. 1, 2, 3 ഇന്നലെ രാവിലെ എണ്ണി തുടങ്ങി ഇപ്പോൾ നമ്മൾ 17 എത്തി നിൽക്കുന്നത്. ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. ഐ എസിനെ കുറിച്ച് ഇത്രയും വലിയ ചർച്ചയൊക്കെ നടക്കുമ്പോഴും കേരളത്തിൽ ഇതിന് ബദലായി വേറൊരു ചർച്ചയും നീക്കങ്ങളും ഒക്കെ നടന്നിരുന്നു. ചെറുപ്പക്കാർ വീട് സ്വത്ത് മറ്റുള്ളവരുടെ പേരിലേക്ക് എഴുതി വെച്ചിട്ട് സ്ഥലം വിടുന്നു. പോലീസ് അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അല്ല, നമ്മൾ ഈ വളരെ സൈലൻ്റായിട്ട് കേരളത്തിൽ നടക്കുന്ന ഈ ബൗദ്ധിക തലത്തിലുള്ള ഈ ഒരു മാറ്റം മലയാളികൾ പൊതുവെ മനസ്സിലാക്കണം. ഞാൻ ഈ ഐ എസിൻ്റെ ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അവരുടെ ഒരു മൂന്നായിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ കാണുന്നത്. അവർ ആദ്യമേ ചെയ്യുന്നത് അവരുടെ ഐഡിയോളജിക്ക് എതിരായിട്ടുള്ളവരെ കൂട്ടമായി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കഴുത്തറുത്തുകൊള്ളും. രണ്ടാമത് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ രാജ്യങ്ങളെ അവരെ ഭീകരാക്രമണം നടത്തുന്നു. അടുത്ത തല നമ്മൾ നോക്കുന്നത് ബൗദ്ധിക തലത്തിലാണ്. ആ ബൗദ്ധിക തലത്തിലുള്ള ഒരു കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത്. ഇത് വളരെ സൈലൻ്റായിട്ടുള്ളതാണ്. നമുക്കിവിടെ കുറേ നാളായിട്ട് എൻ്റെയൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്, ഹൈദരാബാദ് കേരളം മുഴുവനും അതുപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലയുടെ അടുത്ത് കിടക്കുന്ന മംഗലാപുരം ഇത്രയും സ്ഥലങ്ങളിലെ ഉള്ള മലയാളികളെ പലരും ഇങ്ങനെ മിസ്സിങ് ആവുന്നുണ്ട്. ഇവർ ഒരു ടൂറിസ്റ്റ് വിസയിൽ പല രാജ്യങ്ങളിലും പോകും. കാരണം കൂടുതലും പോകുന്നത് സിലോൺ, തായ്ലൻഡ്, സിംഗപ്പൂർ ഇങ്ങനെയുള്ള സ്ഥലം. അപ്പം വീട്ടുകാർ വിചാരിക്കും അവർ ജോലിക്ക് പോകുന്നതാണ്. അവിടെ നിന്നാണ് പല സ്ഥലത്തും റിക്രൂട്ട് ചെയ്ത് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. അങ്ങനെയാണ് അതിൻ്റെ ഒരു മോഡസ് ഓപ്പറാൻഡി. ഹഫീസുദ്ദീൻ്റെ പിതാവ് ഹക്കീം വീണ്ടും ടെലിഫോണിൽ. ശ്രീ ഹക്കീം, എന്തെങ്കിലും സൂചന, തീവ്ര നിലപാടുകൾ, വീട്ടുകാരുമായി സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രവർത്തന രീതി ഉണ്ടായിരുന്നോ ഹഫീസുദ്ദീന്? ടെലിഫോൺ ബന്ധത്തിൽ വീണ്ടും തടസ്സമുണ്ട്. ശ്രീ ഹഫീസുദ്ദീൻ കേൾക്കാം. ഹലോ ശ്രീ ഹക്കീം, കേൾക്കാം? ഞാൻ ചോദിച്ചത് മകന്റെ തീവ്ര നിലപാടുകളാണ് ഇപ്പോൾ ഐ എസിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ സംശയം മാത്രമാണ്, അങ്ങനെ എന്തെങ്കിലും തീവ്ര നിലപാടുകൾ ഉള്ളതായി താങ്കൾക്ക് സംശയമുണ്ടായിരുന്നു? അവൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇസ്ലാമുമായിട്ട് യോജിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവനായിട്ടുള്ള ഒരു മതം, അവനായിട്ടൊരു തെരഞ്ഞെടുത്ത ഒരു ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. അവൻ കാണുന്ന പോലെയല്ല ഞാൻ കാണുന്നത്. എന്നിൽ നിന്നും വ്യത്യസ്തമായി അവൻ കാണാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെ, വേറെ ഐ എസിൽ പോയോ മറ്റിടത്ത് പോയോ ഇതൊന്നും എനിക്കറിയില്ല. അങ്ങനെ വ്യത്യാസമായി മകൻ ചിന്തിച്ചു തുടങ്ങാനുള്ള കാരണം എന്തായിരിക്കും? അടുത്തുള്ള ആളുകളാണോ, അങ്ങനെ ഒരു സംഘം ഉണ്ടായിരുന്നോ, കാണാൻ ആളുകൾ വരുമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും? ഇല്ല, അവന് പൊതുവെ നെറ്റുമായിട്ടുള്ള ബന്ധമാണ്. ഫോണിൽ കൂടി പല ബന്ധം ഉണ്ടായിരിക്കാം, എനിക്കത് അറിയയില്ല. മറ്റിവിടെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു ഇതൊന്നും കാണാനില്ല. പിന്നെ ഫ്രണ്ട് സ്നേഹിതന്മാരെ കൂടിയാണ് അവന് യാത്ര ചെയ്യല്. ആ സ്നേഹിതന്മാരും പോയ കൂട്ടത്തിലുണ്ട്. കാരണം ഞാൻ ചോദിക്കുന്ന കാര്യം, ടെലിവിഷൻ, മൊബൈൽ ഫോൺ അല്ലെ, വാട്സാപ്പ് മുതലായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കില്ല, ഇന്റർനെറ്റ് മാത്രം ഉപയോഗിക്കും, ടെലിവിഷനോട് പോലും വിരോധം. അങ്ങനെയാണ് ഈ കാണാതായ പലരുടെയും പൊതു സ്വഭാവം എന്ന് കേൾക്കുന്നു. ഹഫീസുദ്ദീന്റെ കാര്യത്തിൽ അങ്ങനെയുണ്ടോ? അതെ, അവൻ വീട്ടിൽ എല്ലാവരും ടെലിവിഷൻ കാണുന്നതിലും മറ്റേതിലും അവനിക്ക് ഇഷ്ടമല്ല. അവൻ തന്നെ അതിന് ഡിസ്കണക്ട് ചെയ്താണ്. അവനെ സംബന്ധിച്ച് അതൊക്കെ അനിസ്ലാമികമാണ്. ഇത് ടെലിവിഷൻ കാണേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള ഒരു ചിന്താഗതി. അതിന്റെ പേരിൽ എന്തെങ്കിലും അടുത്തുള്ള ആളുകളുമായിട്ടോ ഒക്കെ വഴക്കോ, വീട്ടിലെന്തെങ്കിലും പ്രശ്നമോ? അങ്ങനെ അങ്ങനെ വീട്ടിലൊന്നും ഇല്ല. അവന് ടി വി വീട്ടിൽ കാണണ്ട എന്ന് പറയുമ്പോ എല്ലാവരും അംഗീകരിച്ചു. അവൻ ടി വി കാണണ്ട, സീരിയൽ കാണണ്ട, അങ്ങനെ കൂടുതൽ അതിലേക്ക് ലയിച്ചിട്ട് നമ്മൾ എന്തിനാ സമയം കളയുന്നത് എന്നുള്ള ഉദ്ദേശത്തോട് കൂടി, വേറൊന്നുമല്ല. ഈ അടുത്ത കാലത്തെങ്ങാനും വേറെ ഏതെങ്കിലും സംഘങ്ങളുമായി ബന്ധം പുലർത്തുന്നതായോ അങ്ങനെ എന്തെങ്കിലും സൂചന ഒന്നും ഉണ്ടായിരുന്നില്ല? അങ്ങനെ ഒരു സംഘടനയുമായിട്ട് അവൻ ബന്ധം പുലർത്തുന്നു അങ്ങനത്തെ യാതൊരു സൂചനയില്ല. അവന്റെ പ്രവൃത്തിയിൽ അവനിക്ക് താടി വലുതായി കാണണം, താടി വലുതായിട്ട് വെക്കണം, എല്ലാവരും താടി വെക്കണമെന്നുള്ള ആഗ്രഹക്കാരൻ. ഇസ്ലാം കുറച്ചും കൂടി പിന്നെ ലളിതമാണ്. അവനിക്ക് ഇപ്പൊ ഇവിടെ നടത്തുന്ന ജനങ്ങൾ നടക്കുന്നത് അത് ശരിയല്ല എന്നുള്ള ചിന്താഗതി, വേറൊന്നുമില്ല. ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം. എനിക്ക് അതിന് പല വഴിക്കും പോകണം, ഖുർആനെ പഠിക്കണം എന്ന് പറഞ്ഞും കൊണ്ട് ഉള്ള ഒരു ജീവിതം, വേറൊന്നുമില്ല. വളരെ നന്ദി ഹക്കീം പ്രതികരിച്ചു. ഇപ്പോൾ ഹാഫിസ് മുഹമ്മദ് എഴുത്തുകാരൻ തുടരും നമ്മളിപ്പം ചേരും. ഹാഫിസ് മുഹമ്മദ്, ഒരു പുതിയ ട്രെൻഡ് വടക്കൻ കേരളത്തിൽ കേരളത്തിന്റെ പല മേഖലകളിലും ഉണ്ടാകുന്നു. തീവ്ര മുസ്ലിം സ്വഭാവം ഉള്ള ആളുകൾ, അത് മുമ്പും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് ഈ ഐ എസിലേക്കുള്ള ഒരു ട്രാക്ക് മാറ്റം എങ്ങനെ സംഭവിച്ചു എന്നാണ് താങ്കൾ കരുതുന്നത്? എൺപത്തിയെട്ട് ലക്ഷത്തോളം ഉള്ള മുസ്ലിങ്ങളിൽ വളരെ ന്യൂനാൽ ന്യൂനപക്ഷത്തിലേക്ക് തീവ്രവാദത്തിലേക്ക് പോകുന്നുള്ളൂ, അതൊരു വസ്തുതയാണ്.
പക്ഷേ ഈ അടുത്ത കാലത്ത് ഐ എസിലേക്ക് ചിലർ ചേക്കേറിയിട്ടുണ്ട് എന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് കേൾക്കുന്നു. പ്രധാനമായും ഞാൻ കണക്കാക്കുന്നത് അത് മുസ്ലിങ്ങളിൽ, പ്രത്യേകിച്ച് കേരള മുസ്ലിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ധ്രുവീകരണത്തിൻ്റെ തീവ്രപക്ഷത്തേക്ക് മാറുന്ന ചില ആളുകളിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റമായിട്ടാണ്. ഇതിന് തക്കതായ തരത്തിൽ സ്വാധീനം ചെലുത്തുവാൻ സാധിക്കുന്ന തരത്തിലുള്ള മാധ്യമങ്ങൾ, നമ്മുടെ ദൃശ്യശ്രവ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ സ്വാധീനം ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. അവരുടെ കാഴ്ചപ്പാടുകളെ മാറ്റിയെടുക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള മനോരോഗത്തിൻ്റെ ഏതെങ്കിലും ചില അംശങ്ങളുണ്ടോ എന്നുള്ളത് കൂടിയാണ്. ഇത് തീവ്രപക്ഷത്തിലേക്ക് പോകുന്ന ആളുകൾക്ക് ഒരുതരം ഒബ്സഷൻ, ഫിക്സേഷൻ കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രത്യേകിച്ചും ഭൗതികമായ തലങ്ങളിൽ ഇടപെടലുകൾ നടത്തിക്കൊണ്ടുള്ള ഒരു മസ്തിഷ്ക പ്രക്ഷാളനം നടത്തുമ്പോൾ അവർ എത്തിച്ചേരുന്നത് ഇത്തരത്തിലുള്ള ചില സംഘങ്ങളിലായിത്തീരുന്നു എന്നുള്ളത്. നമുക്ക് കിട്ടിയിരിക്കുന്ന വാർത്തകൾ വെച്ച് 17 ആളുകളാണ് ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നാണ് അറിയുന്നത്. ഇതും ഉറച്ച വാർത്തയല്ല, ഇതും വ്യക്തമായ തെളിവുകളോടുകൂടിയല്ല. ഏതാനും ചില ആളുകൾ എന്നുള്ളത് പറയുകയാണെങ്കിൽ ഈ ആളുകൾ ഒരുപക്ഷെ കേരളത്തിന് മുന്നേ കാലത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരു തീവ്രപക്ഷത്തിൻ്റെ പ്രതിനിധികൾ തന്നെയാണ് എന്ന് കാണാൻ സാധിക്കും. വലിയ ആക്രമം നടത്തുന്ന അക്രമോത്സുകത അതൊരു മാനസിക പ്രശ്നമാണെങ്കിൽ കേരളത്തിന് ഇത്തരം അക്രമ സംഭവങ്ങളും അക്രമ സംഘങ്ങളും പുതിയതല്ല. നമ്മൾ ഇപ്പോഴും പലരും രോമാഞ്ചമായി കൊണ്ടു നടക്കുന്ന നക്സലൈറ്റ് പ്രസ്ഥാനം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. അന്ന് ചെയ്ത അക്രമങ്ങൾ ഇപ്പോഴും പാളി നടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അക്രമം, അക്രമ സംഘം, അക്രമത്തിന് വേണ്ടിയുള്ള സംഘം ചേരൽ പണ്ടുമുണ്ട്. ഇപ്പോൾ അത് ഐ എസിൻ്റെ പേരിലായിരിക്കുന്നു. അന്ന് ചർച്ച ചെയ്യുമായിരുന്നെങ്കിൽ ഇതേ അഭിപ്രായം ആളുകൾ പറഞ്ഞേക്കാം. എങ്ങനെയാണ് നമ്മൾ അതിനെ വ്യത്യസ്തമായി കാണുക? അല്ല, ഇതിൽ ഇപ്പോഴും ഇത് മനോരോഗികളാണോ എന്നുള്ളതല്ല ഇന്നത്തെ പ്രധാന ഒരു ചിന്താവിഷയം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ മത തീവ്രപക്ഷത്ത് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ചില ഘടകങ്ങളുണ്ട് എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ മതത്തിലേക്ക്, പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ തന്നെ വിശ്വാസ ആചാര പ്രമാണങ്ങളിലേക്ക് വല്ലാതെ ഇടപെടുന്നത് എന്നുള്ളത് വെച്ചുകൊണ്ടാണ് മനോഭാവത്തിൽ വന്നിരിക്കുന്ന മാറ്റം വ്യവഹാരപരമായിരിക്കുന്ന ചില തകരാറുകളുടെ പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മടങ്ങി വരാം. ഫസൽ ഗഫൂറിലേക്ക് പോകേണ്ടതിന് അതിനൊരു ചെറിയ ഇടവേള. ശ്രീ ഫസൽ ഗഫൂർ, ഇത്തരത്തിലൊരു വലിയ മാറ്റം, ചിന്താരീതിയിലൊരു വലിയ വഴിവിട്ടുള്ള സഞ്ചാരം, ഒടുവിൽ ഇപ്പോൾ പരസ്യ പരിപാടികളിലേക്ക് പോകുന്നു. എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിൽ, ആരായിരിക്കാം? സി, വളരെ സിമ്പിളാണ്. ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് പ്രത്യേകിച്ച് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം, അടൽ ബിഹാരി വാജ്പേയിയുടെ കാലഘട്ടം തൊട്ട് ഇന്ത്യയിലും നമ്മുടെ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ കാലഘട്ടം തൊട്ടപ്പോൾ അറബ് രാജ്യങ്ങളിലും ഒക്കെ വലിയ മതമൗലികവാദം ഉടനെ, ഈ എന്തൊക്കെ പറഞ്ഞാലും ഈ ബാത്ത് പാർട്ടികൾ എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് പാർട്ടികളായിരുന്നു. അവർ മതത്തിലടിസ്ഥാനമുള്ള പാർട്ടികളല്ല. ഗദ്ദാഫിയായാലും വേണ്ടില്ല, അല്ലെങ്കിൽ സദ്ദാം ഹുസൈൻ ആയാലും വേണ്ടില്ല, ബഷാർ അസാദ് ആയാലും വേണ്ടില്ല. അപ്പോൾ അവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിസ്റ്റുകൾ വരുന്നു ഒരു ഭാഗത്ത്. അത് ഇടപെടലുകൾ നടക്കുന്നു മറ്റേ പശ്ചിമേഷ്യയിൽ, അമേരിക്കയുടെ. അതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്കറിയാം. അതിൻ്റെതായിട്ടാണ് IS ഒക്കെ വരുന്നത്, അൽഖൈദ വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് താലിബാൻ വരുന്നത്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ്റിടെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ എല്ലാം ഒരുപാട് ചെറുപ്പക്കാരുടെ ഇടയിൽ, അവരുടെ ഇടയിൽ മതമൗലികവാദം, ആ വാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്, മതമൗലികവാദം വളരെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ഭീകരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മതമൗലികവാദത്തിൽ നിന്ന് വർഗീയവാദം വരുന്നു, വർഗീയവാദത്തിൽ നിന്ന് തീവ്രവാദം വരുന്നു. 3 ഘട്ടങ്ങളാണ്. അപ്പം ഇപ്പം 17 പേരല്ലേ തീവ്രവാദികളായിട്ട് നിങ്ങൾ സംശയിക്കുന്നത്. അതടക്കട്ടെ, അത് ഉണ്ടാവാതിരിക്കാം. പോലീസ് ഓഫീസേഴ്സ് ഇവിടെ ഉണ്ട്, അവർ അതിനെ പറ്റിയിട്ട് അന്വേഷിക്കട്ടെ, ബെഹ്റയുടെ കൂട്ടർക്ക് അന്വേഷിക്കട്ടെ. പക്ഷേ എൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും അവർ ISലുണ്ടോ ഇല്ലെന്നുള്ളതല്ല പ്രശ്നം. പ്രശ്നം കിടക്കുന്നത് മതമൗലികവാദം വളർന്നു വരുന്നുണ്ട്. അത് വളർന്നു വരുന്നതിന് വലിയൊരു ഇത് വെച്ചു കൊടുത്തിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. കാരണം ഇവിടെ IS ഉള്ള മാതിരി തന്നെ, ഇവിടെ ഇങ്ങനത്തെ കുറേ ഭ്രാന്തന്മാരുള്ള മാതിരി തന്നെ, അവിടെ ചില സാധ്വി പ്രാച്യമാരും ചില സാക്ഷി മഹാരാജന്മാരും ഒക്കെ അവിടെ ഉള്ളപ്പോൾ
ഇവർ നേരെ ഉടനെ തന്നെ ഇസ്ലാമിൻ്റെ കവചം അണിഞ്ഞുകൊണ്ട് താടിയൊക്കെ വളർത്തി നേരത്തെ പറഞ്ഞ മാതിരി പല രൂപത്തിലും മറ്റുമൊക്കെ ഇവർ തീവ്രവാദ സംഘടനകളും മതസംഘടനകളിലും ജോയിൻ ചേരുന്നുണ്ട്, അതിതീവ്രമായിട്ടുള്ള സംഘടനകളിൽ ചേരുന്നുണ്ട്. അപ്പോൾ ഒരു സംശയം വേണ്ട, ഇതൊരു റിയാക്ഷൻ കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. അതല്ല, ഇവരുടെ ഒരു റിയാക്ഷൻ നേരത്തെ പറഞ്ഞ മാതിരി, നമ്മുടെ ഹാഫീസ് പറഞ്ഞ മാതിരി, ഇതിലൊരു മാനസിക പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ റിയാക്ട് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ, ഒരു പ്രശ്നത്തോട് നമ്മൾ റിയാക്ട് ചെയ്യുന്ന രീതിയെ കൗണ്ടർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ഈ തരത്തിലുള്ള റിയാക്ഷനിലോട്ടാണ് അവർ പോകുന്നത്. അപ്പോൾ അത് ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്കറിയണം. പക്ഷേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്, കേരളത്തിലെ മുഖ്യധാര മതസംഘടനകൾ സമസ്ത, മുജാഹിദ്, MES തുടങ്ങിയിട്ടുള്ള, മുസ്ലിം ലീഗ് തുടങ്ങിയിട്ടുള്ള ഒരു സംഘടനയും ഇത്തരത്തിലുള്ള ഒരാളെയും വെച്ച് പൊറപ്പിക്കുന്നില്ല, അവരായിട്ട് യാതൊരു ബന്ധവും കീപ്പ് ചെയ്യില്ല. അത് മാത്രം അവർ പരസ്യമായിട്ട് ഈ സംഘടനകൾക്കെതിരായിട്ട് രംഗത്തുണ്ട്. പക്ഷേ ശ്രീ ഹാഫിസ് മുഹമ്മദ്, സംഘടനകൾ നമുക്കറിയാവുന്ന, പേരറിയാവുന്ന, ആളുകളെ അറിയാവുന്ന പരസ്യ സംഘടനകൾ ഇങ്ങനെയൊക്കെ നിലപാടെടുത്തിട്ടും ചെറുപ്പക്കാർ മുഴുവൻ പോകുന്നത് വേറൊരു വഴിക്കാണ്. വ്യവസ്ഥാപിത സംഘടനകളുമായി അവരുടെ രീതികളുമായി ഒരു തരത്തിലും വിശ്വാസമില്ലാത്ത ഒരു വലിയ ചെറുപ്പക്കാരുടെ സംഘം മുസ്ലിം സമുദായത്തിൽ വളർന്നു വരുന്നു. അവരാണ് നേരത്തെ പറഞ്ഞതുപോലെ IS എങ്കിൽ IS, മറ്റേതെങ്കിലും എങ്കിൽ അങ്ങനെ പോവുകയാണ്. അത് ആ ട്രെൻഡ് തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പോൾ നമ്മൾ IS പേരിൽ ഇത് ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണോ? അല്ല, ഈ അടുത്ത കാലത്ത് തന്നെയാണ് ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്താണ് ഈ ധ്രുവീകരണം നടക്കുന്നത്. പ്രത്യേകിച്ചും ഫാസിസ്റ്റ്, ഹൈന്ദവ ഫാസിസ്റ്റ് ശക്തികൾ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരായുള്ള യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ പീഡിപ്പിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതമുണ്ട്. ഈ പ്രത്യാഘാതം ഇപ്പോൾ കുറച്ചുകൂടെ പ്രകടമായ രീതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്ന് മാത്രമേ എനിക്കും തോന്നുന്നുള്ളൂ. അടിസ്ഥാനപരമായി ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള മതസംഘടനകളൊക്കെയും തന്നെയും മതത്തിൻ്റെ നല്ല വശങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത്. മുസ്ലിം സമുദായ സംഘടനകൾ ഒന്നും തീവ്രവാദമല്ല വരുത്തുന്നത്. തീവ്രവാദം നടപ്പിൽ വരുത്താനുള്ള ശ്രമം ഉണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല. വളരെ അപൂർവം ചില സന്ദർഭങ്ങളിലാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യധാരാ സംഘടനകളൊന്നും തന്നെയും ഇതിന് യത്നിക്കുന്നില്ല. പക്ഷേ ചില ആളുകൾ ഇസ്ലാമിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന വ്യത്യാസം വരുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭൗതിക തലങ്ങളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെയാണ് കാണുന്നത്. കേരളത്തിലുള്ള മുസ്ലിങ്ങൾ വളരെ സൗഹാർദ്ദത്തോടുകൂടെ ജീവിച്ചിട്ടുള്ളവരാണ്. കേരളത്തിലുള്ള മതമൈത്രി അസാധാരണമായ തരത്തിൽ ലോകം കണ്ടെടുത്തിട്ടുള്ളതാണ്. എന്നാൽ ഇന്ന് ഒരു ഒരു ഈ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായി ഒരു മുസ്ലിം ഐഡൻറ്റിറ്റി എന്നുണ്ടാക്കുന്നതിന് വേഷത്തിലും ഭാഷയിലും ഭക്ഷണ രീതിയിലും ഒക്കെയും തന്നെയും ഒരു ഒരു ഉത്തരേന്ത്യൻ രൂപത്തെ ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ഈ ഇറക്കുമതി ചെയ്തത് സ്വാധീനം ചെലുത്തുന്ന ചില ആളുകൾക്ക് സ്വാഭാവികമായും അതിൻ്റെ ഒരു തീവ്രപക്ഷത്തേക്ക് പോകുവാൻ തക്കതായ ചുറ്റുവട്ടം ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ പലപ്പോഴും ഉണ്ടായി വരികയും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇത് IS ബന്ധിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് പല ആളുകളും എന്ന് പറയുമ്പോഴും നമുക്കറിയാം 88 ലക്ഷം കേരളീയരിൽ വെറും 17 പേരാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് പോലീസുകാർ പറയുന്നു, ഉദ്യോഗസ്ഥർ പറയുന്നു. ഈ 17 മുസ്ലിമുകളാണെങ്കിൽ, മുസ്ലിം നാമധാരികളാണെങ്കിൽ ഇവരല്ല കേരളത്തിലുള്ള മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നത്. കേരളത്തിൽ ഇപ്പോഴും ശാന്തമായി ജീവിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ കഴിയുന്ന ആളുകൾ തന്നെയാണ് ഭൂരിപക്ഷം. ഒരു ഇസ്ലാം ഐഡന്റിറ്റിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമം ഇന്ത്യയിൽ മുഴുവൻ, കേരളത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, അങ്ങനെ ഒരു വലിയൊരു വർഗീയ സംഘടനകളുടെ ഒരു പശ്ചാത്തലം നമുക്കിപ്പോഴില്ല. എന്നിട്ടും അത്തരം വരാൻ പോകുന്ന ഒരു ആക്രമണത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ഒരു ഐഡന്റിറ്റി അസേർഷൻ ഭയങ്കരമായി നമ്മൾ കാണുന്നു. വേഷത്തിൽ, നടപ്പിൽ, സംസാര രീതിയിൽ, വാദങ്ങളിൽ ഒക്കെ കാണുന്നു. അത് തടയാൻ പക്ഷേ നമ്മുടെ നാട്ടിലെ വ്യവസ്ഥാപിത മുസ്ലിം സംഘടനകൾക്ക് കഴിയുന്നുമില്ല. അതുമില്ലേ? അല്ല, ഞാൻ നിങ്ങൾ പറഞ്ഞതിനോട് മുസ്ലിം സമുദായ സംഘടനകൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പക്ഷേ നിങ്ങൾ മറിച്ചും കാണേണ്ടതുണ്ട്. ഗുജറാത്ത്, മൊറാദാബാദ്, കാശ്മീർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും ഉണ്ടാകുന്ന പീഡനങ്ങൾ, മുസ്ലിങ്ങൾക്കെതിരായിട്ടുണ്ടാകുന്ന യത്നങ്ങളൊക്കെയും തന്നെയും ചില ആളുകളെ ബാധിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ഈ തർപ്പറിഞ്ഞിരിക്കുന്ന മനോഭാവം ഉണ്ടാക്കിയെടുക്കാൻ കാരണമാകുന്നുണ്ട്. അത് കേരളത്തിലും ചില സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങളുണ്ട്. നാദാപുരം പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവരാകുന്നത്, അല്ലെങ്കിൽ ഇവർ തീവ്രവാദത്തിലേക്ക് പോകുന്നത് എന്ന് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾക്കെങ്കിലും അരക്ഷിതത്വ ബോധം ഇന്ത്യയിലുണ്ട്, കേരളത്തിലും ഉണ്ട്, ചില സന്ദർഭങ്ങളിലുണ്ട്. ഇത് സ്വാഭാവികമായും ഇവരുടെ മനോഭാവത്തെ വിഴുങ്ങാൻ കാത്തു നിൽക്കുന്ന ആളുകളോ സംഘടനകളോ ഉണ്ട്, പുറത്തുനിന്നുള്ള ഇടപെടലുകളുണ്ട്. ഈ ഗൾഫ് കണക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും
അതിൻ്റെ ഒരു നെഗറ്റീവ് എലിമെൻ്റ് ആയിട്ട് ഇത്തരത്തിലുള്ള തീവ്രവാദം വളർത്തിയെടുക്കാൻ കൂടെ കാരണമാകുന്നുണ്ട്. ഗൾഫിലുള്ള ആളുകൾക്ക് ഇവിടെ ഉണ്ടാകുന്ന നാദാപുരത്ത് ജീവിക്കുന്ന ഒരു നാദാപുരത്ത് കുടുംബം താമസിക്കുന്ന ഒരാൾ ഗൾഫിലാണ് ഉള്ളതെങ്കിൽ അയാൾ അസ്വസ്ഥനാണ്. ഈ അസ്വസ്ഥതയിൽ നിന്ന് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്രവാദി സംഘടനകൾ ശ്രമിക്കുമ്പോൾ ഇവർ ഇരകളാകുന്നു എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഇവർ വിക്ടിംസ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഫസൽ ഗഫൂർ, ഈ ഗൾഫ് കണക്ഷൻ മാത്രം ആണോ ഇതിൻ്റെ ഒരു കാര്യം? കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം, ഒരു ഇസ്ലാം ഐഡൻറ്റിറ്റി, ഇസ്ലാമിൻ്റെ ജീവിത രീതികൾ, അതൊക്കെ അപകടത്തിലാകുന്നൊരു പ്രതീതി ഉണ്ടാക്കപ്പെടുന്നുണ്ടോ, അതോ അത് വെറുമൊരു തട്ടിപ്പിന് വേണ്ടി ആരെങ്കിലും ഒക്കെ അങ്ങനെ പറഞ്ഞ് പരത്തുന്നതാണോ? അല്ലല്ല, ഇവിടെ മൂന്ന് വിഷയങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മൂന്ന് വാക്കിൽ പറഞ്ഞത് എന്താണെന്നുള്ളത്, ഒന്ന്, മുസ്ലിമുകളുടെ ഇടയിൽ അറബ് വൽക്കരണം, ഹിന്ദുക്കളുടെ ഇടയിൽ ആര്യവൽക്കരണം, മൊത്തം സാമ്രാജ്യത്വവൽക്കരണം ഇന്ത്യയിൽ. മനസ്സിലായാലോ എന്താണെന്നുള്ളത്? ആ അപ്പോൾ അറബ് വൽക്കരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ, ഇപ്പോൾ ഒരു ഏകദേശം എനിക്ക് മനസ്സിലായി 30 ലക്ഷത്തോളം ആൾക്കാർ ഗൾഫിലുണ്ട്. അവരാണ് കുടുംബനാഥന്മാരധികം വരും. അപ്പോൾ അവർ ഗൾഫിലിരിക്കുമ്പോൾ മനസ്സിലായി അവർ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ, അല്ലെങ്കിൽ അവിടുത്തെ ടി വിയിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നത് പാൻ ഇസ്ലാമിക് ഇഷ്യൂസിൽ അവർ എക്സ്പോസ്ഡ് ആണ് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നേരത്തെ ഹാഫീസ് പറഞ്ഞ മാതിരി അവർ ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ വായിക്കും. അതായത് നമ്മൾ കേരളത്തിലിരുന്നിട്ട് ഏഷ്യാനെറ്റ് കാണുന്ന മാതിരിയല്ലല്ലോ, അല്ലെങ്കിൽ മാതൃഭൂമി മനോരമ വായിക്കുന്ന മാതിരിയല്ല. അവർ കാണുന്നത് ഇന്ത്യയിൽ ഭയങ്കര പ്രശ്നങ്ങൾ നടക്കുന്നു, ഇപ്പോൾ ബീഫിൻ്റെ കാര്യം വന്നു, അല്ലെങ്കിൽ നമ്മുടെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ കാര്യം വന്നു. നിരന്തരം ഇവിടെ ആ മുസ്ലിം സമുദായത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗാൻഡകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ കാണുമ്പോൾ അവർ എന്താ കാണുന്നത്? ഓ, അപ്പോൾ യഥാർത്ഥ ഇസ്ലാം അവിടത്തിലാണ്. അപ്പോൾ യഥാർത്ഥ ഇസ്ലാമിനെ തേടി അവർ പോവുകയാണ്. ആ പോക്കാണ് അവരെ മനസ്സിലായി അര ട്രൗസറിലോട്ടും മനസ്സിലല്ലേ, അല്ലെങ്കിൽ താടിയിലോട്ടും, അല്ലെങ്കിൽ പിന്നെ വികലമായ പല ചിന്തകളിലോട്ടും, അല്ലെങ്കിൽ വികലമായ മതസംഘടനകളിലോട്ടും ചേരാനൊക്കെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മതമൗലികവാദം എന്ന് പറഞ്ഞാൽ വെറും മുസ്ലിമുകളുടെ ഇടയിൽ മാത്രമേ ഉള്ളതല്ല, ഹിന്ദുക്കളുടെ ഇടയിലും ഭയങ്കരമായിട്ട് മതമൗലികവാദം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെ, ഒന്നിൻ്റെ ഹിന്ദു മതത്തിൻ്റെ മതമൗലികവാദം എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ മാത്രമേ നിൽക്കുള്ളൂ, ഇസ്ലാമിക മതമൗലിക. പക്ഷേ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ, ഈ IS കാശ്മീരിൽ വേരൂന്നാൻ പറ്റുന്നില്ലല്ലോ, ഈ IS ആസാമിൽ ബോഡോലാൻഡിൽ വേരൂന്നാൻ പറ്റുന്നില്ലല്ലോ എന്ന്. ഇനി തിരിച്ചൊരു ചോദ്യം ഞാൻ ചോദിക്കാം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ തീവ്രവാദ പ്രശ്നം എന്ന് പറഞ്ഞാൽ നടന്നിട്ടുള്ളത് സിഖുകാരുടെ ഇടയിലാണ്. സന്ത് ജർനൈൽ സിംഗ് ബിന്ദ്രൻവാല ആരൊക്കെ പോയി ആ മരണത്തിൽ, പഞ്ചാബ് DGP SS അട്ടോവാൽ, പഞ്ചാബ് മുഖ്യമന്ത്രി ആയിട്ടുള്ള ബിയാന്ത് സിംഗ്, സന്ത് ഹർച്ചൻ സിംഗ് ലോങ്ങോവാൽ, അവസാനം ഇന്ദിരാഗാന്ധിയെ വരെ കൺസ്യൂം ചെയ്തു ഈ സിഖ് തീവ്രവാദം. അതും മതതീവ്രവാദമാണ്, അതിൽ പുറത്ത് IS ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ പറഞ്ഞ മാതിരിയുള്ള വിഷയങ്ങൾ വന്നു കഴിയുമ്പോൾ ഒരു ചെറിയൊരു തീ വന്ന ഒരു സ്പാർക്ക് വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്, അത്തരത്തിലുള്ള ഒരു സ്പാർക്ക് ഉണ്ട് കേരളത്തിൽ നിന്ന് ഞാൻ അംഗീകരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മതസംഘടനകളുടെ ഉത്തരവാദിത്തമാണ്, അതേമാതിരി തന്നെ ഹൈന്ദവ മതസംഘടനകളുടെ ഉത്തരവാദിത്തമാണ്, അത് മതസൗഹാർദ്ദം ഒന്നും കൂടി ഊട്ടി വളർത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവണതകളെ ചെറുക്കണം. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലല്ല. വളരെ വ്യക്തമാണ് ഫസൽ ഗഫൂർ, പരസ്പരം വളമാകുന്ന തീവ്രവാദം. പക്ഷേ നമുക്കറിയേണ്ടത് ഈ 17-19 ഒരു പക്ഷേ ഇനിയും കൂടുതൽ ചെറുപ്പക്കാർ എങ്ങനെ പോകുന്നു, എങ്ങനെ ഇവർ IS-ൽ എത്തുന്നു, ആ വിഷയം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. കാണാതായ ആളുകളുടെ ബന്ധുക്കൾ നമ്മോടൊപ്പം തുടരുകയാണ്, അവരോട് ചോദിക്കണം. അതിനു മുമ്പ് ചെറിയ ഇടവേള. കാണാതായ നിമിഷയുടെ അമ്മ ബിന്ദു നമ്മോടൊപ്പം തുടരുകയാണ്. ശ്രീമതി ബിന്ദു, ഒരു ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ചെറുപ്പക്കാരനുമായുള്ള പ്രണയം, വിവാഹം, അതിനുശേഷം IS-ൻ്റെ പോരാളിയായി ഇപ്പോൾ പോയതായുള്ള സംശയം, ഇതിൻ്റെ തുടക്കം ഈ ചെറുപ്പക്കാരനുമായുള്ള പരിചയമായിരുന്നു. ഈ ഇസ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനുമായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ, അവനുമായിട്ട് സ്നേഹബന്ധത്തിലല്ല. ഈ പയ്യനെ കാണുന്നതിനെ, വിവാഹം കഴിക്കുന്നതിന് 4 ദിവസം മുമ്പെന്നാണ് ആ പയ്യനും ഈ എൻ്റെ മകളും പറഞ്ഞത്. കാരണം ഞാൻ അവനോട് ചോദിച്ചിരുന്നത് എങ്ങനെ നിനക്ക് എൻ്റെ മകൾ നിമിഷയെ പരിചയവും ചോദിച്ചപ്പോൾ പറഞ്ഞത് സെഞ്ചുറി ഡെൻ്റൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് എനിക്ക് ആൻറ്റിയുടെ മകളെ പരിചയപ്പെടുത്തി തന്നത് എന്നാണ് അവൻ എന്നോട് പറഞ്ഞത്. അല്ലാണ്ട് ഇവർ തമ്മിൽ നേരത്തെ പ്രണയമോ ഒന്നുമില്ല. ഞാനൊരു പ്രണയത്തിനെ എതിർക്കുന്ന ആളുമല്ല. എൻ്റെ മകൾക്ക് ഒരു ഫാമിലിയിൽ നിന്ന് ഒരു പയ്യനെ കാണിച്ചിട്ട് എനിക്ക് ഈ പയ്യൻ വേണമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. അതിലെന്താ തെറ്റ്? പക്ഷേ ഇതുമാതിരി ആൾക്കാരുമായിട്ട് സഹകരിക്കാതെ എവിടെയെന്ന് അറിയാതെ എസ്കേപ്പ് ചെയ്ത് പോകുന്ന ഒരു ആളിൻ്റെ കൂടെ ഞാൻ എങ്ങനെ എൻ്റെ മകള് ഒരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഇത് അതൊരു പുതിയ അറിവാണ്. ഏതെങ്കിലും ഇസ്ലാമിൽപ്പെട്ട ചെറുപ്പക്കാരൻ ആകർഷിച്ച് കൊണ്ടുപോയതല്ല,
പകരം അതിനു മുമ്പേ തന്നെ ഈ ഗ്രൂപ്പുമായി ബന്ധമുണ്ടായിരുന്നു. എപ്പോഴാണ് ഇത് സംബന്ധിച്ച ആദ്യ സൂചനകൾ താങ്കൾക്ക് കിട്ടുന്നത്? അത് എനിക്ക് പയ്യൻ്റെ വീട്ടിലെ കാര്യങ്ങൾ അറിയില്ല. എനിക്ക് എൻ്റെ മകളെ നവംബർ 11, 2015 യാദൃശ്ചികമായിട്ട് വിളിച്ചപ്പോൾ അവളുടെ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കുകയും ആ ഫോൺ കോൾ എന്തുകൊണ്ട് അവൾ അറ്റൻഡ് ചെയ്തില്ല എന്നുള്ള ആകാംക്ഷയിൽ വീണ്ടും വീണ്ടും വിളിക്കുമ്പോൾ ആണ് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവളുടെ തന്നെ ക്ലാസ്മേറ്റായ ഒരു പെൺകുട്ടിയോട് വിളിച്ചു ചോദിച്ചപ്പോൾ അവൾ വീട്ടിലേക്ക് പോകുന്നെന്ന് പറഞ്ഞാണ് എഴുതി വെച്ച ആൻറ്റി, എന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടില്ലേയും ചോദിച്ചു. അങ്ങനെ പറഞ്ഞതിന് ശേഷം ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ആൻറ്റി നിമിഷ ഞാൻ ചോദിച്ചു അവൾക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ, ആരെങ്കിലും കൂടെ പോയാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അങ്ങനെയൊന്നും അല്ല, പക്ഷേ ഷീ ഈസ് ബിക്കമിങ് മോർ ആൻഡ് മോർ റിലീജിയസ് എന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞു. ഇത് തടയാൻ, ഇത് അറിഞ്ഞപ്പോൾ തടയാനുള്ള ശ്രമം എന്തെങ്കിലും നടത്താൻ പറ്റിയോ? അതിനുശേഷം ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ലല്ലോ. അതിനുശേഷം ഞാൻ എൻ്റെ മകളെ കാണുന്നത് കറുത്ത ബുർഗിയിട്ട് ഈ പയ്യൻ്റെ ഒപ്പം കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലല്ലേ. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊരു കൊച്ചു വർത്തമാനത്തിനോ അല്ലാതെ ഒരു ടോക്കിനോ ഞങ്ങൾക്ക് ഇടയില്ലല്ലോ. അന്ന് മുതൽ എൻ്റെ മകൾ എൻ്റെ അടുത്തുനിന്ന് പോയി തുടങ്ങി. മകൾ ബന്ധപ്പെട്ട ഈ സംഘടന, ഈ സംഘം, അവരുടെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്? എങ്ങനെയാണ് മകൾ ഈ സംഘത്തിനോടൊപ്പം ചേർന്നതെന്നാണ് ബിന്ദു കരുതുന്നത്? എനിക്കതൊന്നും അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മകളുടെ വെച്ചിട്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ, ആദ്യം അവൾ എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം, എൻഡോസൾഫാൻ ബാധിച്ച കുട്ടികളെ ഞാൻ നോക്കാൻ പോവുകയാണമ്മ, അവിടെ ഇങ്ങനെ ഒത്തിരി പേര് ഒരുപാട് കഷ്ടത്തിൽ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഇവർ ആദ്യം ഈ മതപരിവർത്തനത്തിന് മുമ്പായിട്ട് തീരെ താഴക്കിടയിലുള്ള ആൾക്കാരുടെ അടുത്ത് കൊണ്ടുപോവുകയും അവരുടെ ദുഃഖങ്ങളും അവരുടെ സങ്കടങ്ങളും ഒക്കെ കണ്ട് അവരുടെ മൈൻഡ് വളരെ സോഫ്റ്റാക്കി വെക്കും. അത് കഴിഞ്ഞിട്ടാണ് അടുത്തടുത്ത സ്റ്റേജസിൽ പോകുന്നതെന്നാണ് എൻ്റെ ഊഹം. എനിക്കിത് ശരിയാണോന്നറിയില്ല. മോള് പറഞ്ഞതനുസരിച്ച് ഇങ്ങനെയാണ് എനിക്കത് തോന്നിയത്. ശ്രീ ജോർജ് ജോസഫ്, ഇതാണ് പ്രവർത്തന രീതി. ഒരു തരത്തിലും പലരും പറയുന്നത് പോലെ ലവ് ജിഹാദോ അങ്ങനെയൊന്നുമല്ല. ഒരു സംഘം ഉണ്ടാകുന്നു, ആ സംഘത്തിലേക്ക് ആളുകൾ വരുന്നു, പിന്നെ ആ സംഘം തീരുമാനിക്കുകയാണ് ആരാരെ കല്യാണം കഴിക്കണം. സംഘത്തിലേക്ക് വരാൻ വേണ്ടി പലപ്പോഴും ജീവകാരുണ്യ പ്രശ്നങ്ങളിൽ അവരെ ഇടപെടുത്തുന്നു. പലപ്പോഴും തിരുവനന്തപുരത്ത് പല പ്രശ്നങ്ങളും വരുമ്പോൾ കൊടി പിടിച്ച് മുമ്പിൽ നിൽക്കുന്ന സംഘടനകളെക്കുറിച്ച് പലരും ഇതേ രീതിയിലുള്ള ആരോപണം ഉന്നയിക്കാറുണ്ട്. ആദ്യം വേറൊരു മേഖലയിലേക്കാണ് ആളുകളെ കൊണ്ടുപോവുക. താങ്കൾക്ക് എന്ത് തോന്നുന്നു? ശരിയാണ്, നമ്മൾക്കിപ്പം അഖീം എന്ന് പറഞ്ഞ ഒരാളിപ്പം സംസാരിച്ചു, നിമിഷയുടെ അമ്മ സംസാരിച്ചു. ഇതിൽ നിന്ന് വളരെ ക്ലിയറാണ് ഇത് ബൗദ്ധിക തലത്തിൽ തന്നെയാണ് ഇവരുടെ പ്രവർത്തന മേഖല. ഞാനത് ആമുഖമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഇതിന് ഹഫീസും നമ്മുടെ ഫസൽ ഗഫൂറും ഹഫീസ് മുഹമ്മദ് പോലെയുള്ള ചിന്തകന്മാരും അതുപോലെ മുസ്ലിം ജനങ്ങളും, കേരളത്തിലെ മുസ്ലിം സംഘടന അല്ല ഇന്ത്യയിലെ ഏറ്റവും നമ്മൾ അവരെ ബഹുമാനിച്ചേ വെക്കുള്ളൂ, സാംസ്കാരികമായിട്ടും വളരെയധികം പുരോഗമിച്ചിട്ടുള്ള ഒരു വിഭാഗം തന്നെ കേരളത്തിലെ മുസ്ലിംസ്, അവരുടെ കൂടെയുള്ള കുട്ടികളെ ഇതുപോലെ ഏതെങ്കിലും IS പോലെയുള്ള തീവ്രവാദ സംഘടനയിൽ പോകുന്നതിന് കാരണക്കാരെ ഞാൻ ഇവരെ തന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞോട്ടെ. കാരണം ഇവരുടെ പ്രവർത്തനം ഇനി ഈ മേഖലയിൽ കൂടുതൽ കൂടുതൽ വരണം. എനിക്കെന്നും ബഹുമാനമുണ്ട് മുസ്ലിം സഹകരണം കുഞ്ഞാലിക്കുട്ടിയെയും തങ്ങൾ ഇതുപോലെയുള്ള ചിന്തകന്മാർ എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. കാരണം ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ മത തീവ്രത കേരളത്തിൽ ഇല്ല. ഇവിടെ നമ്മൾ ചിലപ്പം ഇടതുപക്ഷം വലതുപക്ഷം അവരെയൊക്കെ കുറ്റപ്പെടുത്തി പറയുമെങ്കിലും കേരളത്തിൽ എന്ത് ശാന്തമായിരുന്നു. പക്ഷേ സൈലൻ്റായിട്ട് IS ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടല്ലേ ബൗദ്ധിക തലത്തിൽ, ആ ബൗദ്ധിക തലത്തിൽ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപര അഭിപ്രായം. വേറൊരു കാര്യം, ആന്ധ്ര, കേരളം, മംഗലാപുരം, കാസർഗോഡ് ഇവിടെയുള്ള ഈ കുട്ടികളെല്ലാവരും നമ്മൾ നോക്കിക്കൊള്ളൂ. രണ്ട് പേരെയും പേരൻസ് പറയുന്നതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ ഇൻ്റർനെറ്റിലും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ലിറ്ററേറ്റ് ആയ കുട്ടികളാണ്, അവരെയാണ് അവർ പിടിക്കുന്നത്. അപ്പം വിദ്യാഭ്യാസമുള്ള ജോലിയില്ലാത്ത വളരെയധികം ജനങ്ങൾ കേരളത്തിൽ നിന്ന് ഇപ്പം മിസ്സിങ് ആയിട്ടുണ്ട്. ഇപ്പം 17 പേരെ മാത്രം IS ബന്ധം ആരോപിച്ചിട്ടാണ്. ഒരു 2 വർഷം മുമ്പ് IS പ്രവർത്തകർ ലിസ്റ്റിൽ 6 മലയാളികൾ ഉണ്ടായിരുന്നു. ലോകം മുഴുവൻ അത് ആ മലയാളികളുടെ പേരുമൊക്കെ വന്നിരുന്നു. ആരാണ് നമുക്ക് ഇന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ ഇവിടുത്തെ ഇൻ്റലിജൻസ് കുറച്ച് കൂടുതൽ ശക്തമാകണം. കാരണം ഞാൻ ഈ അടുത്ത കാലത്ത് ജപ്പാനിൽ അവിടെ ആർക്കും വിസ കൊടുക്കില്ല ഇന്ത്യൻ ജോലിക്കാർ, പക്ഷേ ജപ്പാനിൽ ഇവിടുന്ന് ധാരാളം ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ മുങ്ങുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ പല വീടുകളിലും കുട്ടികളെ കാണാൻ പിന്നെ 2-3 വർഷം കഴിഞ്ഞ് കുറച്ച് പൈസ എല്ലാം വരുമ്പോഴാണ് അറിയുന്നത്. വളരെയധികം കുട്ടികൾ, ഞാൻ ഈ അടുത്ത കാലത്ത് വേറെ കുറേ കേസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കി, ഇപ്പം കോലാലംപൂർ, മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് ഇവിടെ എങ്ങനെയുള്ള എല്ലാം എയർപോർട്ടിനടുത്ത് മലയാളികൾ 10, 30, 40 പേര്
കഴിഞ്ഞ രണ്ട് മൂന്നും വർഷമായിട്ട് യൂറോപ്പിലേക്ക് എവിടെയെങ്കിലും വിസയ്ക്ക് വേണ്ടി ഇങ്ങനെ കിടക്കുകയാണ്. ഇത് ഇൻ്റലിജൻസ് ഫെയിലിയറാണ്. കാരണം ഇവിടുന്ന് എയർപോർട്ടിൽ കൂടെ നമ്മൾ പോകുന്നവർ ലിസ്റ്റ് എടുത്തിട്ട് അതിനകത്ത് ഏതൊക്കെ രാജ്യത്തിലോട്ടാണ് പോകുന്നത് അതിനെപ്പറ്റി ഒരു കണക്ക് നമുക്ക് തീർച്ചയായിട്ടും ഇൻ്റലിജൻസ് വേണം. ഇത് നമ്മുടെ ഇൻ്റലിജൻസ് ഫെയിലിയർ ആണ്. ഈ ഒരു സംഭവം ഇപ്പം മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഇപ്പം മുന്നോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മളൊക്കെ ഞെട്ടിയിരിക്കുകയാണ്. കാരണം സൈലൻ്റായിട്ട് ഈ വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അത്തരം ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പ് ഉണ്ടായിട്ട് ഇപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞതനുസരിച്ച് ആ ഗ്രൂപ്പിനകത്ത് തീരുമാനിക്കുകയാണ് ഇന്നാർ ഇന്നാരെ കല്യാണം കഴിക്കട്ടെ. മകൾ അമ്മയോട് പറയുന്നു ഇയാളെ ഞാൻ 4 ദിവസം മുമ്പാണ് പരിചയപ്പെട്ടത്. അങ്ങനെ സുശക്തമായൊരു ഗ്രൂപ്പാണ്. അതെന്തായാലും അറിയാനുള്ള അങ്ങനത്തെ ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ടെങ്കിൽ അത് അറിയാനുള്ള ഒരു ശേഷി നമ്മുടെ പോലീസിനില്ലേ? പോലീസ് അക്കാര്യത്തിൽ ഫെയിലിയർ ആണെന്ന് എനിക്കുന്നു. കാരണം ചുംബന സമരം വന്ന് എല്ലാവരും വളരെ ലാഘവത്തോടെ കണ്ടില്ല. അതിനകത്തുള്ളവർ എന്ത് തീവ്രവാദ പ്രവർത്തകരായിരുന്നു, അതിനകത്തുള്ളൊരു പോസ്റ്റ് ട്യൂഷൻ നടത്തുന്ന. അപ്പോൾ അവർ അത് പക്ഷേ ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്തറിയോ, ഒരു കാര്യത്തിലേക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ വേറെ അവർക്ക് സിമ്പിളായ ഒരു കാര്യത്തിൽ കൊണ്ടേ അവരെ മുക്കും. അവിടുന്നാണ് പതുക്കെ വലിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്നത്. ഈ യൂറോപ്പ് എൻ്റെ ചോദ്യം പോലീസ് എന്ത് ചെയ്യാറ്? ഞാൻ ചോദിക്കുന്നത് ഒരു സംഘം ഉണ്ടാവുകയും സംഘത്തിനകത്ത് കല്യാണം തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഒരു ക്ലാനിഷ് ആയിട്ടുള്ള ഒരു ഒരു സ്വഭാവമുള്ള ഒരു ഗ്രൂപ്പ് വളരെ സജീവമായി വർഷങ്ങളായി പ്രവർത്തിക്കുന്നു, പോലീസ് അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞാലും പ്രവർത്തിക്കാൻ തടസ്സമുണ്ടോ? താങ്കൾക്ക് എന്താ തോന്നുന്നത്? അല്ല, പോലീസിന് പരിമിതികളുണ്ട്. കാരണം നമുക്കറിയാം പോലീസ് ഇടപെടുമ്പം ശക്തമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ മതസംഘടനകൾ എല്ലാവരും പോലീസിനെതിരെ തിരികെയാണ്. പക്ഷേ ഇങ്ങനെയുള്ളതിൻ്റെ ഒരു ഇൻ്റലിജൻസ് കളക്ഷൻ കൃത്യമായിട്ട് നടത്തിയിട്ട് ആ മലപ്രദേശന്മാരെ രാഷ്ട്രീയക്കാരെ അത് ബോധവൽക്കരിക്കണം പോലീസ്. എന്നിട്ട് വേണം പതുക്കെ വഴിമാറ്റിക്കൊണ്ട്, അല്ലാതെ ശക്തി ഉപയോഗിച്ചിട്ടോ ആയുധം ഉപയോഗിച്ചിട്ടോ വെടിവെച്ചിട്ടോ നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകത്തില്ല. ഈ സൈലൻ്റ് ആയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പോലീസ് ഇൻ്റർഫിയർ ചെയ്യണം, മതമേധാവികൾ ഇൻ്റർഫിയർ ചെയ്യണം, എല്ലാ ജാതി മത സംഘടനകൾ നമ്മുടെ കുട്ടികളുടെ ഒരു കണ്ണു വേണം. അതുപോലെ ചിന്തകന്മാരും എല്ലാ ജാതിയിൽപ്പെട്ടവരും എല്ലാ ചിന്തകന്മാർ അവരോരോ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ അവരോരോ കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികളുടെ മേൽ കണ്ണ് തീർച്ചയായിട്ടും വേണം. ഇങ്ങനെ പോകാൻ ആരും രക്ഷപ്പെടുത്താൻ അനുവദിക്കാൻ പാടില്ല നമ്മൾ. അതുപോലെ തന്നെ ബംഗ്ലാദേശിലെ ഇപ്പോൾ ഉണ്ടായ നമുക്കറിയാം അവിടുത്തെ ചില തീവ്രവാദ സംഘടന അവിടുത്തെ കുറച്ച് ബുദ്ധികളെല്ലാം നമ്മൾ കൊന്നവർ കാണുന്നുണ്ട്. ആ ബംഗ്ലാദേശുകാരെല്ലാവരും ബംഗാളിൽ വന്നിട്ട് അവിടുന്ന് ഞാൻ ഈ അന്യദേശ തൊഴിലാളികളുടെ കാര്യമല്ല പറയണത്, ബുദ്ധിപരമായി മലയാളികളെ പിടിക്കുന്ന ആന്ധ്ര ഇങ്ങനെയുള്ള സ്ഥലത്ത് നടക്കുന്നുണ്ട്. അത് ബുദ്ധിപരമായി പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പോലീസിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ശക്തി പ്രയോഗിച്ചോ മറ്റ് സ്വാധീനം പ്രയോഗിച്ചോ ഒരു പുതിയ തലമുറ പുതിയൊരു കാര്യം ചിന്തിക്കുമ്പോൾ തടയാനൊക്കുമോ? അതിന് വേറെ എന്തെങ്കിലും ആയുധങ്ങൾ കൂടി വേണമോ? ചർച്ച ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ശ്രീ ഹാഫിസ് മുഹമ്മദ്, IS ക്രൂരതകളെക്കുറിച്ചുള്ള വാർത്തകളാണ് എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ്, അതിൻ്റെ വിശദാംശങ്ങൾ, അതിൻ്റെ വീഡിയോ, അതിനെക്കുറിച്ചുള്ള ചർച്ചകളെല്ലാം. കേരളത്തിൽ ഇത്രയും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് അത്തരം വാർത്തകൾ എല്ലാവരും വായിച്ചു കാണും. പക്ഷേ എന്നിട്ടും ചെറുപ്പക്കാർ IS പോകുന്നു. മനസ്സിലാക്കേണ്ടത് ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നുമില്ലാത്ത, മറ്റ് സോഷ്യൽ ഗ്രൂപ്പുകളിലൊന്നും വരാത്ത ചർച്ചകൾ ഇതിന് പാരലായി മറ്റെവിടെയും നടക്കുന്നുണ്ട്. നമ്മളാരും അറിഞ്ഞില്ലെങ്കിൽ പോലും ഇത്തരം മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുഴുവൻ വാർത്തകളെയും തിരസ്കരിക്കുന്ന, തെറ്റാണെന്ന് പറയുന്ന മറ്റൊരു കാര്യം ഇതിലുണ്ട്, മറ്റൊന്നാണ് സത്യം എന്ന് വാദിക്കുന്ന മറ്റൊരു പാരലായ ഒരു 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 ശൃംഖല, ഒരു കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അങ്ങനെ സംശയിക്കണ്ടേ? നിങ്ങൾ പറയുന്ന തരത്തിലുള്ള ഒരു 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 കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ച് കേരളത്തെ പോലെയുള്ള ഒരു സ്ഥലത്ത് അത് തീവ്രതരമായി ബാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ സമർത്ഥരായിരിക്കുന്ന പോലീസ് സംവിധാനത്തിലുള്ള ആളുകളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഏറ്റവും ചുരുങ്ങിയത് കുടുംബങ്ങളിലെങ്കിലും ഇത് തിരിച്ചറിയേണ്ടതാണ്. ഇത് ഒരു ഇപ്പം IS ബന്ധം എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനുള്ള ഒരു കാരണമായിട്ടാണ്, ഒരു വേദിയായിട്ടാണ് എനിക്ക് തോന്നുന്നതുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ അപജയം അപലപനീയമാണ്, ദ്രോഹകരമാണ്, യാതൊരു സംശയവുമില്ല. ഇവരുടെ IS ക്രൂരതകൾ മൃഗീയമാണ്, നിഷ്ഠൂരമാണ്, അതിൽ യാതൊരു സംശയവുമില്ല ഉള്ളതിൽ. അത് ഇസ്ലാമിൻ്റെ പേരിൽ വെച്ച് കെട്ടുന്നത് അതിന് മറ്റ് മാധ്യമങ്ങളൊക്കെ ഒത്തുകൂടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതല്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിങ്ങൾ അങ്ങനെയല്ല ജീവിക്കുന്നത്. ഏതാനും ചില ആളുകൾക്ക് ഇത് പറ്റുന്നുണ്ട് എന്നുള്ളതിൽ അല്ല. ശ്രീ ഹാഫിസ് മുഹമ്മദ്, എൻ്റെ ഒരു സംശയം, ഇത്രയും വാർത്തകൾ ഉണ്ടായിട്ടും നേരിട്ട് IS കുറിച്ച് ഒന്നും അറിയാത്ത ആളുകൾ IS ഇത്രയും വാർത്തകൾ ഉണ്ടാക്കുന്നത് നിങ്ങളാണ്, അല്ലെങ്കിൽ ഇത്രയും വാർത്തകൾ ഉണ്ടാക്കുന്നത് മാധ്യമങ്ങളാണ്. ഇത് നമ്മൾക്ക് പാശ്ചാത്യ ശക്തികളിൽ നിന്ന് കിട്ടുന്ന വാർത്തകളാണ് നമ്മൾ ആഘോഷമാക്കുന്നത്. നമ്മൾക്ക് കിട്ടുന്ന വസ്തുതകൾ പലതും എന്താണെന്നുള്ളത് അറിയില്ല. വാർത്തകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് പിൽക്കാലത്ത് ഒന്നും അല്ല എന്നുള്ളത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കാത്തതാണെന്ന് പറയുന്നുണ്ട്. നമുക്കിപ്പോഴും പാർലമെന്റ് ആക്രമണത്തിന്റെ രഹസ്യങ്ങൾ അറിയില്ലല്ലോ.
നമുക്കിപ്പോഴും എന്താണ് രാജേഷ് പിള്ളയുടെ മരണത്തെക്കുറിച്ച് നമുക്ക് കിട്ടുന്നതിൽ ഇപ്പോഴും കൗണ്ടർ ഇതിലാണ് സംഭവിച്ചത്. നോക്കും, നമ്മൾ ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പടച്ചുവിടുന്നുമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ആ ഒഫീഷ്യൽ, വാട്ട് വി കാൾ ഒഫീഷ്യൽ ന്യൂസസ് എന്ന് പറയുന്നത്, ഈ ഒഫീഷ്യൽ ന്യൂസസ് കുക്കിടപ്പാവുമ്പോൾ സ്വാഭാവികമായും അതുണ്ടാക്കുന്ന ഒരു ഒരു തീവ്രതരമായ നിലപാടുണ്ട്. അടിസ്ഥാനപരമായി കേരളത്തിലുള്ള മുസ്ലിങ്ങളിൽ മതമൗലികവാദം ഈ അടുത്ത കാലത്ത് കൂടിയിട്ടുണ്ട്, ചിലരില്ലെങ്കിലും കൂടിയിട്ടുണ്ട്. അവരുടെ വേഷം, അവരുടെ രീതികൾ, ജീവിത രീതികൾ ഉണ്ട്. ഈ മൗലികവാദം കേരളത്തിൽ ഇനിയും കൂടുതലാവുകയാണെങ്കിൽ ഇതിൻ്റെ കൗണ്ടർ എഫക്റ്റായിട്ട് വന്നേക്കാവുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് കാണുന്നത്. ആ മൗലികവാദത്തിൻ്റെ ചില പ്രകടനം നടത്തുന്ന ആളുകൾ ചിലരെങ്കിലും ഈ തരത്തിലുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെയുള്ള ഇൻഫ്ലുവൻസിൽ സ്വയം സ്വീകരിക്കപ്പെടുന്ന ഒരു വേഷമായിട്ട് നമുക്കിത് കണക്കാക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ഫസൽ ഗഫൂർ, ISനെ കുറിച്ചുള്ള വാർത്തകൾ പലതും ഊതിപ്പെരിപ്പിച്ചതാകാമോ? ഹാഫിസ് മുഹമ്മദ് ഉന്നയിച്ച ഒരു ചോദ്യമാണ്. ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഇവൻ നാസി ക്രൂരതകളെ കുറിച്ച് പോലും പിൽക്കാലത്ത് പറയുമ്പോൾ അത് വല്ലാതെ അങ്ങ് ഫ്ലെയറപ്പ് ചെയ്തതായുള്ള കഥകൾ പിന്നെ വന്നിട്ടുണ്ട്. ISനെ കുറിച്ചുള്ള വാർത്തകൾ കെട്ടിച്ചമച്ചതാണ് ഒരു പരിധിവരെ. അങ്ങനെയാണെങ്കിൽ അതിനൊരു പാരലൽ നറേറ്റീവ് കൊടുക്കുകയാണ് മറ്റ് ചില സംഘങ്ങൾ, ചിലപ്പോൾ അതും ശരിയാകാം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയുടെ ഭാഗമായി ISനെ അമേരിക്കയ്ക്കും അതുപോലെയുള്ള പാശ്ചാത്യ ശക്തികളോടും എതിരിടുന്ന വീരന്മാരായി കാണുന്നു, ഒരു സാധ്യതയാണ്. തെറ്റോ ശരിയോ ആയിക്കോട്ടെ, ഇതായിരിക്കുമോ വഴി? അല്ല, ആദ്യം തന്നെ നമ്മൾ IS എന്താണെന്നുള്ള നമ്മൾ നോക്കാം. IS എന്ന് പറഞ്ഞാൽ ISന്റെ ടോട്ടൽ സ്ട്രെങ്ത് തന്നെ അവർ പറഞ്ഞ് വേൾഡ് വൈഡ് 200,000 എന്ന് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ 90% ആൾക്കാർ രണ്ട് രാജ്യങ്ങളിൽ നിന്നാണ്, ഒന്ന് ഇറാഖ്, ഒന്ന് സിറിയ. അടുത്തടുത്ത് കിടക്കുന്ന ബാത്തിസ്റ്റ് ആയിട്ടുള്ള രണ്ട് രാജ്യങ്ങളിൽ അമേരിക്കയുടെയും പാശ്ചാത്യ ശക്തികളുടെ ഇടപെടലിൻ്റെ ഭാഗ്യമായിട്ട് പൊളിറ്റിക്കലായിട്ടുള്ള ഇഷ്യൂസിന് മുകളിൽ ഇസ്ലാമിൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടും ഇതിൽ ഇൻവോൾവ് അല്ല, ഒരു ഇസ്ലാമിക സംഘടന ഇതിൽ ഇൻവോൾവ് അല്ല, ഒരു പൊളിറ്റിക്കൽ മാറ്ററിൽ സദ്ദാം ഹുസൈൻ്റെ എക്സ് സോൾജേഴ്സാണ് അധികം പേരും ISലുള്ളത്. അവരും അല്ലെ ഹാഫിസ് അല്ല ബഷീർ അൽ ആസാദിനെതിരായിട്ടുള്ള ആൾക്കാർ കൂടെ ചേർന്നുകൊണ്ട് ഒരു പോരാട്ടം അവരോട് നടത്തുകയാണ്. അവരങ്ങനെ പോരാട്ടം നടത്തുമ്പോൾ അവർ ലോകത്ത് മുഴുവനും മെർസിനറികളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയും. എത്ര മെർസിനറി? 10% പേരായിരിക്കും മെർസിനറീസ്. എന്നിട്ട് ലോകത്ത് മുഴുവൻ അവർ പലതും ചെയ്യുന്നുണ്ടാവാം, അവർ പലരെ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവും, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയ്ക്ക് ഒരു കാലത്ത് അവരുടെ ഏറ്റവും വലിയ ശത്രു ആദ്യം എന്തായിരുന്നു, ആരായിരുന്നു? ജർമ്മനിക്ക് ശേഷം ഹോളോകോസ്റ്റും നാസികളുടെ ഇതും ഒക്കെ പറഞ്ഞ് ലോകത്ത് മുഴുവൻ പരത്തിയതിനു ശേഷം ഇസ്രായേലിനെ പഠിച്ചു വിട്ടു. എന്നിട്ട് ഏഷ്യയിൽ തകരാറുണ്ടാക്കി. പിന്നെ അവർ ശത്രുവിനെ അന്വേഷിച്ചിടുന്നു. പിന്നെ അമേരിക്ക കണ്ട ഒരു ശത്രുവാണ് സോവിയറ്റ് റഷ്യ. 5 ശേഷം 1950 കോൾഡ് വാർ പ്രഖ്യാപിച്ചു. അവർ സോവിയറ്റ് റഷ്യ കയറുക, വിയറ്റ്നാമിൽ, അഫ്ഗാനിസ്ഥാനിൽ, മനസ്സിലല്ലേ, കൊറിയയിൽ മുഴുവൻ വാർ നടത്തി. ആ ശത്രു പോയി. അപ്പം അവർ കൊറിയയെ കണ്ടുപിടിച്ചു ഒരു ശത്രുവായിട്ട്. ഇപ്പം കൊറിയയ്ക്ക് ശേഷം അവർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ ശത്രുവാണ് ഇസ്ലാമിക ഫണ്ടമെൻ്റലിസം. അതിനെ പെരുപ്പിച്ചു കാണിക്കുകയാണ് ബോക്കോ ഹറാം. ആകെ കൂടി വന്നാൽ 10,000 പേരുന്നു ബോക്കോ ഹറാമിൽ. താലിബാൻ അതുമാതിരി അതിനെ കണ്ടുപിടിക്കും. ഇതിനെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സംഭവമായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസൻസ് ഇൻ ദ മിഡിൽ ഈസ്റ്റ്, അമേരിക്കൻ പ്രസൻസ് ആസ് ദ വേൾഡ് പോലീസ്മാൻ, അത് നിലനിർത്താനായിട്ടുള്ള ശക്തിയായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നു എന്നുള്ളത് അങ്ങനെ മാധ്യമങ്ങളിലൂടെ അമേരിക്ക ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പക്ഷെ അതിൻ്റെ അർത്ഥം കേരളത്തിലടക്കം ഭീകരമായ രീതിയിൽ മതമൗലികവാദം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഞാൻ അതിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ല. അതിനെ അടിച്ചമർത്തണം. ഉദാഹരണം, ഞങ്ങളുടെ സ്കൂളിലും കോളേജിലൊന്നും ഒരു മതസംഘടനയുടെ പ്രവർത്തനം ഞങ്ങൾ അനുവദിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്ക് പേടിയുണ്ട് ആ മതസംഘടനകളുടെ പ്രവർത്തനം സ്കൂളിലും കോളേജിലും നടന്നാൽ കുട്ടികളെ ഇൻഡോക്ട്രിനേറ്റ് ചെയ്യുമെന്നുള്ളത്. അത് ഞങ്ങളുടെ ആൾക്കാരെ പറ്റിയാ പറഞ്ഞ RSS, ഞങ്ങൾ RSSനെയും കയറ്റൂല, വേറെ SSനെയും അതിനകത്ത് കയറ്റൂല. അതാണ് ഞങ്ങളുടെ പോളിസി. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതാണ് പാശ്ച സാമ്രാജ്യവത്വവൽക്കരണം എന്ന വാക്ക് ഉപയോഗിച്ച്, അത് ഹാഫിസ് ഉപയോഗിച്ചതാണ് അറബ് വൽക്കരണം. നേരത്തെ ഹാഫീസ് ഇപ്പം എന്നോട് പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മുണ്ടൊന്നും എടുക്കാൻ പറ്റൂല എന്ന്, കാരണം മുണ്ടൊക്കെ ഞങ്ങളെ സംബന്ധിച്ചോളം മുസ്ലിം വേഷമല്ല എന്ന് പറയുന്നത്. അപ്പം മാപ്പിള സംസ്കാരത്തെ അറബ് സംസ്കാരം ആക്കി മാറ്റി അതിനെ മുസ്ലിം സംസ്കാരമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഇതും അതുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അലക്സി ഫസൽ ഗഫൂർ, അത് ഇപ്പോൾ ചില പ്രധാനപ്പെട്ട മത നേതാക്കന്മാരോട് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനൊരിക്കൽ സംസാരിച്ചപ്പോൾ എൻ്റെ ഒരു അഭിമുഖ പരിപാടിയിൽ ഈ പുതിയ തരത്തിലുള്ള പർദ്ദകളും മറ്റും വന്നപ്പോൾ അത് പണ്ടേ ഉണ്ടായിരുന്നു. പണ്ട് സ്ത്രീകളൊക്കെ വീടിനകത്തായിരുന്നത് കൊണ്ട് അതാരും കണ്ടില്ല. ഇപ്പോൾ സ്ത്രീകളൊക്കെ ജോലിക്ക് വരുന്നത് കൊണ്ട് നിങ്ങളൊക്കെ കാണുന്നു. പണ്ടേ ഉള്ള കാര്യം ഇതൊക്കെ പറയുന്നത് വെറുതെയാണ്, ഈ അറബ് വൽക്കരണം എന്ന് പറയുന്നതായി ആളുകൾ പറയുന്നത് താങ്കൾക്കറിയാമല്ലോ. നേതാക്കൾ പരസ്യമായി
അതെ, കുട്ടികളോട് നഴ്സറി സ്കൂളിൽ പോയി സംസാരിച്ചാൽ മതി ഈ പറഞ്ഞ വാക്കൊക്കെ. എന്തേലേ, ഇവിടെ നമ്മുടെ മുന്നിൽ ചേർത്തുറല്ലേ എൻ്റെ ഉമ്മ, എൻ്റെ വല്യമ്മ, ആ വല്യമ്മയുടെ വല്യമ്മ, അവരൊക്കെ മുസ്ലിം സമുദായത്തെ വലിയ പ്രമാണിമാരുടെ അല്ലെങ്കിൽ വലിയ സാമുദായിക നേതാക്കന്മാരുടെ കുട്ടികളായിരുന്നു, എന്തല്ല ഭാര്യമാരായിരുന്നു, നമുക്കറിയാം ആരെന്തൊക്കെ ഇട്ടിരുന്നതെന്ന് ഒരു കാലത്ത്. അത് ഹാഫീസ് പോരാട്ടം ഏതായിട്ടിരുന്ന അല്ല, അത് ഇടാതിരിക്കുക. അതൊക്കെ വസ്ത്ര സ്വാതന്ത്ര്യമൊക്കെ ഓരോരുത്തർക്കുണ്ട്, അത് അതിൻ്റെ ഒരു അംശം മാത്രമാണ്. പക്ഷെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയല്ല, ആഗോളകരമായിട്ടുള്ള ആഗോള തലത്തിൽ നടക്കുന്ന ഇസ്ലാമിക വിഷയങ്ങളിൽ അതിൻ്റെ അല്ല മുസ്ലിം വിഷയങ്ങളിൽ അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളിലെ വിഷയങ്ങളിൽ ഇസ്ലാം ഏത് ഇസ്ലാമാണ് കൂട്ടിക്കലത്തേണ്ടത്, സലഫി ഇസ്ലാമാണോ വേണ്ടത്, അത് ഇക്വാൻ്റെ ഇസ്ലാമാണോ വേണ്ടത്, അതല്ലെങ്കിൽ സൂഫി ഇസ്ലാമാണോ വേണ്ടത്, ഇതൊക്കെയാണ് ഭയങ്കരമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമും രാഷ്ട്രീയവും കൂടെ തമ്മിൽ ബന്ധമുണ്ടോ അത് ഇല്ലയോ ഈ ചർച്ചകളിലൂടെ കൂടെയൊക്കെ. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബിഷപ്പ്, ആർച്ച് ബിഷപ്പ്, കർദിനാൽ, പോപ്പ് ഒരു തീരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാരല്ല ഞങ്ങൾ. ഞങ്ങൾ ലോക്കൽസാണ്, ഞങ്ങളുടെ മുകളിൽ ആരുമില്ല, നേരെ അല്ല മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങളിൽ കുറച്ച് ആൾക്കാർക്ക് തോന്നിയാസം ചെയ്യാനും പറ്റും, മതപരമായിട്ടുള്ള തോന്നിയാസവും ചെയ്യാൻ പറ്റും, ആരും ഞങ്ങളെ നിയന്ത്രിക്കാനില്ല. അങ്ങനെ ഞങ്ങൾക്കൊരു ചെറിയ പരിമിതിയുണ്ട്. ശ്രീ ഹാഫിസ് മുഹമ്മദ്, ഇപ്പോൾ ഫസൽ കപൂർ അഭിപ്രായപ്പെട്ടതുപോലെ എം ഇ എസിൻ്റെ സ്കൂളുകളിലും കോളേജുകളിലും ഈ മതമൗലികവാദികളെ കയറ്റില്ല, അങ്ങനെയാണ് ഞങ്ങൾ ഇതിനെ തടയാൻ പോകുന്നത്. ഇനി അങ്ങോട്ടുള്ള മതമൗലികവാദം വളരെ ശക്തമായി വളർന്നു വരാനുള്ള സാധ്യത രണ്ട് വശത്തും വരുമ്പോൾ പ്രതിരോധം എങ്ങനെയായിരിക്കണം? ഇതിൽ കേരളത്തിലുള്ള മുസ്ലിം സമുദായ സംഘടനകൾക്ക് പ്രതിരോധത്തിൻ്റെ ഭാഗത്ത് നിൽക്കേണ്ടത് ആവശ്യമാണ്. അവർ മുസ്ലിം ഐഡൻറ്റിറ്റി, മുസ്ലിം ബിലീഫ്, വിശ്വാസ പ്രമാണങ്ങൾ എന്നിവ പ്രാമുഖ്യം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു ബഹുസ്വര സമൂഹത്തിൽ മുസ്ലിം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഴയ കാരണവന്മാർ കാണിച്ചു തന്നിട്ടുള്ളതിന് പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടാകുമ്പോൾ, ഐ എസ് ബന്ധം ഉണ്ടാകുമ്പോൾ അതിന് ശക്തമായ തരത്തിൽ പ്രതികരിക്കുകയും അതിനെ നിരാകരിക്കുകയും അതല്ല ഞങ്ങളുടെ സംഘടനകളുടെ പ്രാധാന്യമെന്ന് അറിയിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഐ എസ് പോലെയുള്ള ഒരു സംഘടന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു സ്ഥാപനവൽക്കരണം നടത്തപ്പെടുന്നത് ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അഫ്ഗാനിസ്ഥാനിലുള്ള റഷ്യക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, അമേരിക്കൻ ശക്തി തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തീവ്രവാദി സംഘടനകളിൽപ്പെട്ട സർക്കാവിയെ പോലെയുള്ള ഒരാൾ പിന്നീട് ഇറാഖിലും സിറിയയിലും എത്തി പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഐ എസ് ഉണ്ടാകുന്നത്. ഇത് നമ്മുടെ മതസമുദായ സംഘടനകൾ മനസ്സിലാക്കി, നേതാക്കന്മാർ മനസ്സിലാക്കി, ഒരു ബഹുസ്വര സമൂഹത്തിൽ കേരളത്തെപ്പോലെ വളരെ പ്രധാനപ്പെട്ട മത മൈത്രിയിൽ അടിയൂന്നിയിരിക്കുന്ന ഒരു സമൂഹം നിലകൊള്ളുന്നിടത്ത് ഈ തീവ്രവാദപരമായിരിക്കുന്ന ഇതിലേക്ക് പോകാതിരിക്കാൻ അവരുടെ സ്കൂളുകളിൽ, അവരുടെ മദ്രസകളിൽ ഒക്കെയും തന്നെയും ഒരു മൗലികവാദത്തിനെതിരായിട്ടുള്ള, അത് ഒരു മൗലികവാദം എന്ന് പറയുക, ഒരു മുസ്ലിമായി ജീവിക്കാം, പക്ഷേ മുസ്ലിമായി ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് അടിസ്ഥാനപരമായിരിക്കുന്ന പ്രമാണങ്ങൾക്ക് ബാധകമായ രീതിയിലായിരിക്കണം എന്നുള്ളതിനപ്പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇവർക്ക് ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നുള്ളത് കേരളത്തിലുള്ള മുസ്ലിം സമുദായ സംഘടനകൾ, അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകൾ ഈ കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി തന്നെ എടുക്കുമെന്നാണ്. പക്ഷേ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും അതേ ഗൗരവം അതിന് കൊടുക്കുന്നുണ്ടോ, അതോ എവിടെയെങ്കിലും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? ചർച്ച ചെയ്യാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മതമൗലികവാദം വളരുമ്പോൾ, ഐ എസ് പോലെയുള്ള സംഘടനകൾ തലപൊക്കുമ്പോൾ, നമ്മുടെ വ്യവസായ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകൾ എന്ത് ചെയ്യുകയാണ്? ഏതെങ്കിലുമൊക്കെ അവരുടെ പ്രവൃത്തികളും ഇത്തരം നീക്കങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ, സഹായിക്കുന്നുണ്ടോ? ഹലോ, ശ്രീ ഫസൽ കഫൂർ, കേൾക്കാം. നിങ്ങൾ, നമ്മുടെ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും ഇത്തരം നീക്കങ്ങളെ എതിരിടാൻ എന്ത് ചെയ്യുന്നു, അതോ സഹായിക്കലാണോ ഒരു പരിധി? ഓ, ഞാൻ പറയാം, ഞാൻ തമാശയിൽ പറയണം. ഞങ്ങൾക്കിവിടെ ഒരു നാലോ അഞ്ചോ കർദിനാൽമാരുണ്ട്. നിങ്ങൾ ജിമ്മിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് പാണക്കാട് ഹൈദരലി തങ്ങൾ, നമ്പർ 2 കാന്തപുര അബൂബക്കർ മുസ്ലിയാർ, 3 TP അബ്ദുള്ള കോയ മദനി, 4 ഹുസൈൻ മടവൂർ, 5 ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ, ഇവരാണ് ഇവിടുത്തെ മുഖ്യധാര മുസ്ലിം സംഘടനയുടെ നേതാക്കന്മാർ. അവർ 5 പേരും എന്തായാലും അതിശക്തമായിട്ട് ഇതിനെ എതിർക്കും, അതിശക്തമായിട്ട് എതിർക്കുന്നു. അവർ മുൻപന്തിയിൽ നിന്ന് എതിർക്കുന്നു. അല്ലേ, അവർ പല ഇഷ്യൂ പല ചെറിയ ചില ഇഷ്യൂസ് തന്നെ നമുക്കറിയാം. ഉദാഹരണം, ഹുസൈൻ മടവൂർ ഓണം ആഘോഷിക്കാം എന്ന് പറഞ്ഞു, അതേസമയം സമസ്തക്കാരാഘോഷിക്കേണ്ട എന്ന് പറഞ്ഞു. നിലവിളക്ക് കത്തിക്കുന്ന കാര്യത്തിൽ അവർ അങ്ങോട്ടും കൂടെ അഭിപ്രായം. ഇങ്ങനത്തെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കൂടി തീവ്രവാദത്തിനെതിരായിട്ട് ഞങ്ങൾ കോട്ടക്കല്ല് വലിയ മീറ്റിംഗ് കൂടി, എല്ലാവരും കൂടെ അതിശക്തമായിട്ട് എതിർക്കാൻ തീരുമാനിച്ചു. ഇനി MLA മാരെ നമുക്ക് എടുക്കാം, നമ്മുടെ MK മുനീർ MLA അല്ലെങ്കിൽ KN ഷാജി MLA, അതിശക്തമായിട്ടല്ലേ അവരെ എതിർക്കുന്നത്.
ഇനി ഇവിടെ ഞങ്ങളുടെ കോൺഗ്രസ് എം എൽ എമാരൊക്കെ കൂട്ടിക്കൊള്ളും. വെറും മുസ്ലിം ലീഗ് മാത്രമല്ലോ, ഞങ്ങൾക്ക് കോൺഗ്രസിലുണ്ടല്ലോ എം എൽ എമാരൊക്കെ, സി പി മുഹമ്മദ്, ആര്യാടൻ മുഹമ്മദ്, ഇവരെല്ലാവരും അതിശക്തമായിട്ട് എതിർക്കല്ലേ. അപ്പോൾ ഏതോ ഒരുത്തനെ എവിടുന്നോ പിടിച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ പിടിച്ചുകൊണ്ടിരുന്നു, 17 പേരെ പിടിച്ചുകൊണ്ടിരുന്നു നമ്മൾ. ഞാൻ അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. 1939 പോളണ്ട് ജർമ്മനി ബോർഡറിൽ 10-15 നാസി ജർമ്മൻ അല്ല ജർമ്മൻ പട്ടാളക്കാരെ വെടിവെച്ചു വന്നതായിട്ട് കാണിച്ചു പോളണ്ടിൻ്റെ പോളണ്ടുകാർ. അങ്ങനെയാണ് 2nd World War തുടങ്ങുന്നത്. അതേമാതിരി നിങ്ങളീ 17 പേരെ പിടിച്ചു കൊണ്ടുവന്നിട്ട് അതാണ് തുടക്കം എന്നാണ് പറയുന്നത്. അപ്പോൾ അതേമാതിരി അത് ബംഗ്ലാദേശിലെ തീവ്രവാദി ആക്രമണത്തിന്റെ സ്വാധീനം നടത്തിയത് ഇന്ത്യയിലെ ഒരു മതപ്രഭാഷകനാണ്, ബോംബെയിലുള്ള മതപ്രഭാഷകനാണെന്ന രീതിയിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം നിരോധിക്കണോ വേണ്ടോ എന്നുള്ള ചർച്ച ഇപ്പോൾ നടക്കുന്നു. അദ്ദേഹം ഞാനങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയുമ്പോഴും ആരും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അത്തരം ആളുകളുടെ സ്വാധീനം വേറെ ഇപ്പോൾ കേരളത്തിൽ ഇല്ലെങ്കിൽ പോലും പുറത്തു നിന്ന് അതുണ്ടോ? സി സക്കീർ നായക് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു ഡിബേറ്റിംഗ് ശൈലിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു തമാശ രസത്തിന് വേണ്ടി പ്രസംഗിക്കുന്നു. അദ്ദേഹം ഉലുമാക്കളെ പെടുന്നില്ല, ദിയോബന്ത് അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല, അതുമാതിരിയുള്ള മതപ്രസ്ഥാനങ്ങളൊന്നും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ആരെയും റിപ്രസെൻ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ഒരു എവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹം ചില ഡിബേറ്റുകൾ നടത്തുന്നു, ആ ഡിബേറ്റുകളിൽ ശ്രീശ്രീ വരെയുള്ള പ്രമുഖർ പങ്കെടുക്കുന്നു, അവർ തമ്മിൽ ചർച്ച നടത്തുന്നു എന്നുള്ളതല്ല അപ്പുറം. ഞങ്ങളൊന്നും അദ്ദേഹത്തിന് ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അറിയാം, ആസ് എ ഹോളി മാൻ അല്ലെങ്കിൽ ആസ് എ റിപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഒന്നും കണക്കാക്കുന്നില്ല. ശ്രീ ഹാഫിസ് മുഹമ്മദ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മത, ഞാൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പേരുകൾ പോലെയുള്ള അവർ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനകൾ, അവരുടെ നിലപാടുകൾ മതിയാകുന്നതാണോ ഇത്തരം നീക്കങ്ങളെ തടയാൻ? ഈ രാഷ്ട്രീയ നേതാക്കൾ, മുസ്ലിം സമുദായത്തിൻ്റെ വിവിധ രാഷ്ട്രീയ സംഘടനകളിലുള്ള നേതാക്കൾ ഇക്കാര്യത്തിൽ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ശക്തമായ നിലപാടെടുക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമല്ലേ ബാബ്രി മസ്ജിദ് തകർത്ത് പൊളിച്ചപ്പോൾ ശിഹാബ്ദങ്ങളെ പോലെയുള്ള ആളുകൾ മതമൈത്രിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്, ഹുസൈൻ മടവൂരിനെ പോലെയുള്ള ആളുകൾ മതമൈത്രിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളത്, നിശബ്ദരായിരിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. സൂക്ഷ്മതലങ്ങളിൽ സമുദായ സംഘടനകൾ വരാനിരിക്കുന്ന കാലത്ത്, ഞാൻ കാണുന്നത് മുസ്ലിം സമുദായ സംഘടനകൾ ഒരു വരാനിരിക്കുന്ന കാലത്തേക്ക് പലപ്പോഴും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി കാണുന്നില്ല. ഇനി ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ ധ്രുവീകരണമോ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വിഷ സംഹാരികൾ വന്നിട്ട് വിഷങ്ങൾ വന്നു ചേരുന്നതിനെക്കുറിച്ചുള്ള ഗൗരവത്തോടു കൂടിയിട്ടുള്ള അന്വേഷണം നടത്തിയിട്ട് പ്രതിരോധം ശക്തമാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ നന്ദി ഡോക്ടർ ജോർജ് ജോസഫ്. ശ്രീ ജോർജ് ജോസഫ്, കാര്യങ്ങൾ ശുഭകരമാണോ താങ്കൾക്ക് എന്ന് തോന്നുന്നു പോലീസിംഗ് ആംഗിളിൽ നോക്കിയാൽ? ഇല്ല, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് വളരെ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. പോലീസ് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പോലീസിൽ ഇൻ്റലിജൻസ് ഒരു കാര്യം ചെയ്യണം, ഒരു റിസർച്ച് വിങ്, കാരണം ഈ ബ്രെയിൻ വാഷിങ് പല രീതിയിൽ നടക്കും, രാഷ്ട്രീയപരമായിട്ടും മതപരമായിട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ കറക്റ്റ് അതിൻ്റെ സോഴ്സ് മനസ്സിലാക്കണമെങ്കിൽ അതിനൊരു റിസർച്ചിൻ്റെ ഒരു ആവശ്യമുണ്ട്. ഇൻ്റലിജൻസ് വിങ്, അത് റിസർച്ച് വിങ് UK അമേരിക്കയിലും ലണ്ടൻ ഇവിടെയൊക്കെ ഉള്ള പോലെ കേരളത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം ഇവിടെ ബുദ്ധിജീവികൾ കൂടുതലാണ്, പല രീതിയിലുള്ള ചിന്തകളിലേക്ക് നമ്മൾ ആകർഷകരാകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പോലീസ് മനസ്സിലാക്കുന്നത് വളരെ ലേറ്റായിട്ടാണ്. ഇപ്പം തന്നെ ഇപ്പം ഈ ചാനലുകാർ കൊണ്ടുവന്ന ശേഷമാണ് ഇതിന് ഇത്ര ഒരു പ്രാധാന്യം വന്നതും നമ്മളൊക്കെ ചർച്ചയിൽ തന്നെ പോയതിൻ്റെ കാരണം. അപ്പോൾ അതുകൊണ്ട് പോലീസ് കുറച്ചുകൂടെ വ്യക്തമായി ഇങ്ങനെയുള്ള പ്രസ്ഥാനത്തിൻ്റെ ആഴത്തിലേക്ക് സഞ്ചരിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ രാഷ്ട്രീയ പാർട്ടികളും മതമേധാവികളെയും അവരെ അങ്ങനെയുള്ള സംഘടനക്കാരുമായി ചർച്ച ചെയ്ത് പോലീസ് ഒരു ഡിവൈസ് കൊണ്ടുവരണം. അല്ലാതെ ഇതിന് വേറെ നമുക്കൊരു മാർഗം കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്. അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ് ഫസൽ ഗഫൂർ പറഞ്ഞ പോലെ, ഞാൻ റോമൻ കാത്തലിക്കിൽ പെട്ട ഒരു തന്നെയാണ്, ഞങ്ങൾക്ക് ഒരു ഹയറാർക്കി സിസ്റ്റം ഉണ്ട്, ആർച്ച് ബിഷപ്പ്. അതിന് അദ്ദേഹം അതേ രീതിയിൽ മുസ്ലിം സമുദായത്തിൽ ഒരു ഹയറാർക്കി സിസ്റ്റം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിൽ തിരിച്ചടിക്കുകയും ചെയ്യും. കാരണം സ്വാതന്ത്ര്യം വരുന്നത് ഒരു പക്ഷേ ഫസൽ ഗഫൂറിനെ പോലുള്ള ആളുകളുടെ അഭിപ്രായത്തിന് വലിയ ശക്തി കിട്ടാനും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലേ ഫസൽ ഗഫൂർ? യോജിക്കുന്നില്ലേ? ഞാൻ അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു, ഞങ്ങളിൽ സിസ്റ്റം ഇല്ല, ഞങ്ങളൊക്കെ ലൂസ് കാനൻസ് ആണ്. എന്തല്ലേ, സക്കീർ നായിക് ഒരു ഭയങ്കര ലൂസ് കാനനാണ്, ഫസൽ ഗഫൂർ ഒരു ലൂസ് കാനനാണ്, അതുമാതിരിയുള്ള ലൂസ് കാനന്മാരായിരിക്കും ഈ 17 പേര്. അവർ തോന്നി ചെയ്യണ്ടാവും. അപ്പം ആ ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്തപ്പെടുത്തുക, എന്തല്ലേ, ആ ഇൻ്റലിജൻസ് ശക്തിപ്പെടുത്തിയിട്ട് ഇത്തരത്തിലുള്ള വല്ല പ്രവണതകൾ ഇവിടെ നടത്തുകയാണെങ്കിൽ അത് അടിച്ചമർത്തപ്പെടണം. അതോടൊപ്പം തന്നെ മതമൗലികവാദം, മനസ്സിലായി, മദ്രസകൾ തൊട്ട് നടക്കേണ്ടതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്താ പറയേണ്ട അർത്ഥം എന്താ? ആ മതമൗലികവാദത്തെ നമ്മൾ എതിർക്കണം.
ഒരു ഭാഗത്ത് മുസ്ലിം വണ്ടിയും പെൺകുട്ടികൾ ലക്ഷക്കണക്കിന് കോളേജിലും സ്കൂളിലും പോയി പഠിച്ചുകൊണ്ടിരിക്കുക, അവരെല്ലാ റാങ്കുകളും നേടിക്കൊണ്ടിരിക്കുക, അവർ ഡോക്ടർമാർ എഞ്ചിനീയർമാരെക്കൊണ്ടിരിക്കുക, ഇപ്പുറത്തെ ഭാഗത്ത് എന്തായാലും അവരെ മുഖമൂടി ധരിപ്പിച്ചുകൊണ്ട് അവർ ഇറ്റിലോട്ട് തള്ളിവിടാനുള്ള മതമൗലികവാദം ഒരു ഭാഗത്ത് കൂടെ നടക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ലേ? വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഹഫ ജോർജ് ജോസഫിനും നന്ദി. ഒപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത കുട്ടികളെ കാണാതായ ബന്ധുക്കൾക്കും അവരുടെ വേദനയിൽ ഞങ്ങൾ പങ്കുചേരുകയാണ്. ന്യൂസ് അവർ അവസാനിക്കുന്നു.